റിലയൻസ് ആരംഭിച്ച ആൾ അയാൾ എന്നേക്കാൾ മോശം പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു അംബാനി തിരുവയംബാനി അംബാനി ഞാൻ അതിനേക്കാൾ സംഭരണനായിട്ട് മീൻസ് ഒരു അധ്യാപകരായ മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് ഞാൻ വളരുന്നത് അപ്പം അത്യാവശ്യം വരുമാനമുണ്ട് വീട്ടിൽ അത്യാവശ്യം പറമ്പുണ്ട് കൃഷിയിടങ്ങളുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നെല്ല് കിട്ടാനുള്ള പാടമുണ്ട് റബർ തോട്ടമുണ്ട് അപ്പോൾ അതൊക്കെ ഈ പാലാ പ്രദേശത്തെ ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ഭേദപ്പെട്ടെന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നമൊന്നും അല്ലെങ്കിൽ ജീവിച്ചു പോകാൻ പറ്റുമായിരുന്നു പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ധീരുവായി അംബാനി ഒരു പെട്രോൾ പമ്പിലെ ജോലിക്കാരനായിട്ടാണ് ജീവിതം തുടങ്ങിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ മനുഷ്യൻ ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കാമെങ്കിൽ അങ്ങേരുടെ കാരണമാരുണ്ടാക്കിയ സമ്പത്തും ഉണ്ടാണോ അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയത് ഇമാജിനേഷൻ ബുദ്ധി ഇമാജിനേഷൻ കഠിനാധ്വാനം ഭാവന നമ്മൾ വിജയിച്ച ആളുകളെ അസൂയോടെ കാണുന്ന നിർത്തുക മലയാളികൾ വിജയിച്ചവരെല്ലാ ശത്രുക്കളാണ് നമ്മൾ പ്രഖ്യാപിക്കാതിരിക്കുക അവരൊക്കെ നമ്മൾ കിടന്നുറങ്ങിയപ്പോ അവർ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു നമ്മൾ വിശ്രമിച്ചപ്പോ അവർ അത്യധ്വാനം ചെയ്യുകയായിരുന്നു നമ്മൾ മാനസിക ഉല്ലാസം നേടിയപ്പോ അവർ മാനസിക സംഘർഷം അനുഭവിക്കുകയായിരുന്നു ആ അത്യാധ്വാനത്തിന്റെ അത്യധ്വാനം ഇല്ലാതെ ഒരു മനുഷ്യനും വിജയിച്ചായിരിക്കണം ഞാൻ കേട്ടിട്ടില്ല ചിലർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടാവാം ആ ലോട്ടറി അടിച്ചവനെ ഒന്നും അഞ്ചുകൊല്ലം കഴിഞ്ഞ് നമ്മള് കണ്ടിട്ടുണ്ടാവില്ല കാരണം എന്താ അവന് ഭീരുഭായി അംബാനിയുടെ ഇമാജിനേഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലോട്ടറി അടിച്ചേണ്ട പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല അനുമ്പെ ലോട്ടറി അടിച്ചതിനേക്കാളും സമ്പന്നെ അപ്പോൾ ഈ വീക്ഷണം മലയാളി മാറ്റാതെ നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് നമ്മുടെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാവുന്നതിന് പകരം മറ്റുള്ളവൻ സമ്പത്തുണ്ടാക്കിയത് വളഞ്ഞ വഴിയിലൂടെയല്ലേ എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ ചൂഷണം ചെയ്യല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ സേവനം നമ്മൾ കാശ് കൊടുത്ത് ഉപയോഗിച്ചിട്ട് നമ്മളെ ചൂഷണം ചെയ്യാമെന്ന് പറയുന്നതിന് എന്താ അർത്ഥം ഇരിക്കുന്നത് വേണ്ടെങ്കിൽ നമ്മളെ മേടിച്ചിരുന്നാൽ പോരെ അതെ ജിയോ നമ്മൾ വാങ്ങാതിരുന്നാൽ പോരെ അമ്പാനി പൊട്ടൂലോ അതെ അപ്പം ജിയോ നമ്മൾ എന്തുകൊണ്ട് മേടിക്കുന്നു നമുക്ക് ആവശ്യമുള്ളതുണ്ട് ആവശ്യമുള്ളത് മേടിച്ചിട്ട് തന്നോനെ നമ്മൾ കുറ്റം പറയുന്ന ശീലം നിർത്തിയാൽ കേരളം നന്നാവും കേരളത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഇങ്ങോട്ട് ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ വരാത്തവരുടെ ഒക്കെ പേടിയതാണ് ജനത്തിന്റെ പ്രാക്ക് എന്തിന് കേൾക്കണം ജനം തന്നെ നമ്മളുടെ ശത്രുവായിട്ടാണ് നമ്മളെ കാണുന്നത് അസൂയ ആ മനോഭാവം ഒന്ന് മാറുക അപ്പം ഈ സംരംഭക മനോഭാവം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ വളരുമ്പോൾ നമ്മൾ അവനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും കേരളത്തിൽ തന്നെ ചില കമ്മ്യൂണിറ്റികൾ സാമ്പത്തികമായി വളരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും അവരെ ഇപ്പം മറ്റു സമൂഹം അസൂയയോടെ നോക്കുന്നുണ്ടെങ്കിലും അവർ വളരുന്നതിൻ്റെ കാരണം എന്താ അവർ പരസ്പരം സഹായിക്കുന്നുണ്ട് പലപ്പോഴും ഇല്ലേ സംരംഭങ്ങൾ വളർത്തുമ്പോൾ പുതിയ ആശയങ്ങൾ ഒരുക്കുമ്പോൾ അവർ അസൂയോടെ അല്ല പരസ്പരം കാണുന്നത് അവർ പരസ്പരം സഹായിക്കുന്നു മറ്റു സമുദായങ്ങളും അങ്ങനെ തന്നെ തുടങ്ങിയാൽ എല്ലാവരും വളരും പകരം നമ്മൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് വളരുന്നവരെ എല്ലാ അസൂയോടെ കാണുകയും അവനെ വലിച്ച് താഴെയിടാൻ ശ്രമിക്കുകയും മറ്റൊരു സമുദായം വളരുമ്പോൾ അവനെ നേരെ ഏഷണി പറയുകയും ചെയ്തു തരുകയും ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മൾ സൗഭാഗ്യങ്ങളുടെ നടുക്കായിരിക്കും ജീവിക്കാൻ പോകുന്നത് നമ്മളുടെ ചിന്തകൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയാൽ ചിന്തകൾ കുറച്ചുകൂടെ ഒന്ന് സിവിലൈസ്ഡ് ആക്കി മാറ്റിയാൽ മനുഷ്യരെ കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് തയ്യാറാ മനസ്സുണ്ടായാൽ വളരാൻ ശ്രമിക്കുന്നവനെ കഠിനാധ്വാനം ചെയ്യുന്നവനെ അവൻ്റെ അധ്വാനത്തെ ആദരിക്കാൻ തയ്യാറായാൽ അവൻ സംരംഭകനാവട്ടെ തൊഴിലാളിയാവട്ടെ രണ്ടു കൂട്ടരെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ കേരളം മാറും ഇതിലൊരു ഭരണാധികാരി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ എത്രയോ ഭരണാധികാരികൾ എത്രയോ പ്രോജക്റ്റുകൾ നല്ലത് കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ അതിനെ പരാജയപ്പെടുത്തിയിട്ടില്ലേ പിന്നെ തീർച്ചയായിട്ടും അപ്പം ഞാൻ പറഞ്ഞതേയുള്ളൂ കേരളത്തിനൊന്നെങ്കിൽ മലയാളികൾ മോശക്കാരൊന്നുമല്ല മലയാളികൾ ഗൾഫിൽ പോയി നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ കേരളം വിട്ടാൽ നന്നായി പണിയെടുക്കും അത് കേരള തമിഴ്നാട്ടിലെ വോട്ടറിച്ച് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ ദുബായ് ഭരണാധികാരിയെ മറ്റോ കേരളത്തിന്റെ ഭരണയെ ഏൽപ്പിക്കേ ഇതിപ്പം സർക്കാരിന്റെ സർക്കാരിന്റെ ആസൂത്രണ ബോർഡ് അംഗം സോ ടൂറിസം ഉപദേശക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ ഈ വ്യാപാര നയത്തെ അല്ലെ വ്യവസായ നയത്തെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് പറയുന്നു ഇപ്പൊ ഇതുപോലെ പറയുന്നു അത് ചിലപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ കാണുന്നത് ചിന്തിച്ചിട്ടുണ്ട് അത് സർക്കാരിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സേവനമാണ് അതായത് എന്റെ സമയവും എന്റെ അധ്വാനവും എന്റെ പണവും മുടക്കിയാണ് ഞാൻ പ്ലാനിംഗ് ബോർഡ് ജോലി ചെയ്യുന്നത് സർക്കാർ എനിക്ക് ഒരു സൗജന്യവും ചെയ്യുന്നില്ല ഒരു സൗജന്യം ഒരു ചായ പോലെ ഞാൻ പ്ലാനിങ് ബോർഡിന് മേടിച്ച് കുടിച്ചിട്ടില്ല രണ്ട് ദിവസം ഞാൻ ചായ മേടിച്ചു കുടിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഈ ചായയ്ക്ക് ഞാൻ കണക്ക് വെക്കേണ്ടി വരുമല്ലോ രണ്ട് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചായയും കുടിക്കാറില്ല ഞാൻ പറഞ്ഞല്ലോ പണയംന്നു മാത്രമല്ല ഞാൻ എന്റെ സേവനമാണ് സർക്കാരിന് ചെയ്യുന്നത് ഈ ജനസമൂഹത്തിന് എന്റെ അത്വധ്വാനത്തിനിടയ്ക്ക് പാതിരാത്രി വരെ ജോലി തീട്ട് പുലർച്ചെ കാറെടുത്ത് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ടാണ് പ്ലാനിംഗ് ബോർഡ് മീറ്റിംഗ് പങ്കെടുക്കുന്നത് എന്റെ വണ്ടിയെ ഞാൻ പെട്രോൾ അടിച്ച് പോയി ഒരു ടീയെ അഞ്ച് പൈസ മേടിക്കുന്നില്ല അവിടെയാണ് വേണേൽ എനിക്ക് കാറ് കിട്ടും എൻ്റെ വണ്ടിയിൽ നിങ്ങൾ പ്ലാനിംഗ് പ്ലാനിങ് ഓടാങ്കെന്ന് പറഞ്ഞൊരു ബോർഡ് കാണില്ല ചോന്ന ബോർഡ് ഞാൻ അവിടുന്ന് എനിക്ക് ലെറ്റർ ഹെഡും വിസിറ്റിംഗ് കാർഡും ഒക്കെ തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ആർക്കും ഞാൻ ആ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടില്ല ഞാൻ സന്തോഷ് ജോർജ് കുളങ്ക എന്ന് പറയുന്നത് എൻ്റെ വിലാസിൽ മാത്രം ഇനിയും ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സന്തോഷ് ജോർജ് കുളകയുടെ വാക്കുകൾ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങയുടെ വായെന്ന് വരുകയുള്ളൂ പിന്നെ എൻ്റെ അനുഭവങ്ങളും അറിവും കേരള സമൂഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ട് എന്ന് സർക്കാർ തീരുമാനിച്ചപ്പോൾ ഞാനത് സ്വമേധയാ കൊടുക്കാൻ തയ്യാറായി അത് പൂർണ്ണ സൗജന്യമായി അതിൻ്റെ അർത്ഥം എൻ്റെ നാക്കിനെ ചങ്ങല കിട്ടും എന്നല്ല എൻ്റെ ആശയങ്ങളെ ഞാൻ അടിയറവ് വെച്ചെന്നല്ല എൻ്റെ ബുദ്ധിയും ആശയങ്ങളും നാളെയും ഇത് തന്നെയായിരിക്കും അത് എന്ന് എനിക്കത് നടപ്പാക്കാൻ കഴിയുന്നില്ലയോ അന്ന് അങ്ങ് പോയ പോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരാനും എനിക്കറിയാം അത് ഏത് സർക്കാരാണെങ്കിലും എൻ്റെ നിലപാടതായിരിക്കും അതായത് ഒരൊറ്റ നിലപാടേ എനിക്കുള്ളൂ ഒരൊറ്റ വീക്ഷണമേ എനിക്കുള്ളൂ അത് എൻ്റെ ലോകയാത്രകളിലൂടെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഇരുപത്തഞ്ച് വർഷം എൻ്റെ കയ്യിലെ പണം കൊണ്ട് ലോകം മുഴുവൻ തേണ്ടി നടന്നാർജിച്ച അറിവിൻ്റെ ആകത്തുകയാണ് അത് ഒരുത്തിൻ്റെ മുമ്പിൽ അടികർ വയ്ക്കാനല്ല ഞാനിരിക്കുന്നത്